പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാ ദൈവമേ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹ കിരണ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ ഇതാ നിന്റെ തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ കർത്താവെ അനേക മക്കൾക്ക് ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണമേ. അനേക മക്കളുടെ ജീവിതങ്ങളെ നവീകരിക്കാനും വിശുദ്ധീകരിക്കുവാനും ആവശ്യമായിരിക്കുന്ന കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ മാതാപിതാക്കന്മാരോട് തിരുവചനം എന്താണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാൾ ശക്തമാണ്. ശാശ്വതമായ ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തമാണ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്നത് മാതാപിതാക്കന്മാരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാൾ വലുതാണ്. അമ്മ ഒരു കുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ ആ കുഞ്ഞിന്റെ ഓരോ കാലഘട്ടങ്ങളിലും അമ്മ കാണിക്കുന്ന, അപ്പൻ കാണിക്കുന്ന ഔദാര്യം നമുക്കെല്ലാം സുപരിചിതമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 49:26 വായിക്കുന്നത്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാൾ ശക്തമാണ്, ശാശ്വതമായ ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മാതാപിതാക്കൾ മക്കളെ എങ്ങനെ വളർത്തണമെന്ന്, തിരുവചനം എന്താ പഠിപ്പിച്ചു തരുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മാതാപിതാക്കന്മാരോട് തിരുവചനം എന്തു പറയുന്നു? ഒന്നാമതായിട്ട് മാതാപിതാക്കന്മാരോട് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:4 അവിടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്, കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ നിങ്ങൾ വളർത്തുവിൻ. ശ്രദ്ധിച്ചു കേൾക്കണം, കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ നിങ്ങൾ വളർത്തുവിൻ, അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവിന്റെ ശിക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുവരണം മാതാപിതാക്കന്മാർ. സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, മാതാ അമ്മമാര് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച. മക്കളെ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. എന്നാലാണ് കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്താൻ സാധിക്കുക. ദൈവാലയത്തോടെ ചേർത്ത് പിടിക്കണം, ദൈവിക കാര്യങ്ങൾക്ക് അവരെ പഠിപ്പിക്കണം, ദൈവിക കൃപയിലേക്ക് അവരെ അടുപ്പിക്കണം. എന്നാലാണ് കർത്താവിന്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്താൻ സാധിക്കുന്നത്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, ചെറുപ്രായത്തിൽ എനിക്ക് ദൈവാലയത്തിൽ പോകാൻ, ഏകദേശം 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ദൈവാലയത്തിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാരുടെ നിർബന്ധവും അവിടെ പ്രാർത്ഥനയും അവിടെ പ്രോത്സാഹനവുമാണ് പിന്നീട് 4-5 ക്ലാസ് മുതൽ നിത്യമായി ദിവ്യബലി പോകാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ വളർത്തണം. മാതാപിതാക്കന്മാർ ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്താനായിട്ട് മാതാപിതാക്കന്മാർക്ക് കടമയുണ്ട്. രണ്ടാമത്തെ കാര്യം, പുത്രന്മാരെ പുത്രികളെ അച്ചടക്കത്തിൽ വളർത്തുക. ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം. ഒരു കുടുംബത്തെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു വിദ്യാലയത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു കളിസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ദൈവാലയത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. അച്ചടക്കം അവനെ അഭ്യസിപ്പിക്കണം, ഡിസിപ്ലിൻ, പരിശീലനം അവർക്ക് കൊടുക്കണം. അതാണ് പ്രഭാഷണ പുസ്തകം 7:23 നിന്ന് വായിക്കുന്നത്, പുത്രന്മാരെയും പുത്രികളെയും അച്ചടക്കത്തിൽ വളർത്തുക എന്ന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവന്റെ പെരുമാറ്റ രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ സംസാര രീതി, ഒരു ഡിസിപ്ലിൻ വേണമെന്ന്.
ഒരച്ചടക്കം വേണമെന്ന് നമ്മൾ കാണാറുണ്ടല്ലോ. ചില കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിച്ചു നോക്കണം എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് പെരുമാറുന്നത്. ചില കുടുംബങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും മാതാപിതാക്കന്മാർ എത്ര ഭയഭക്തിയോടുകൂടിയാണ് വൈദികരെ മെത്രാൻസന്മാരെ ഒക്കെ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥനാ വേളയിൽ കരങ്ങൾ കൂപ്പി എത്ര അച്ചടക്കത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പുത്രന്മാരെയും പുത്രികളെയും അച്ചടക്കത്തിൽ വളർത്തുവാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമതായി പഠിപ്പിച്ചു തരുന്നത് ചെറുപ്പം മുതലേ അനുസരണത്തിൽ നമ്മൾ അവരെ വളർത്തണം. വചനം പഠിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് പറയുന്നത് മക്കളെ അനുസരണം ശീലിപ്പിക്കണം. നാളെ ഒരു ദിവസം ജെറുസലേം വചന കൂടാരത്തിലേക്ക് ഒരു അമ്മച്ചി വന്നിട്ട് പറയാ, എന്തു പറഞ്ഞാലും അനുസരിക്കില്ല അച്ഛൻ, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കുകയില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ അതിനെന്താ ചെയ്യുന്നത്? ചിലപ്പോൾ പിടിച്ചു തല്ലും, ദേഷ്യം മാറുന്നു വരെ തല്ലും. അവൻ കൂടുതൽ അനുസരണക്കേട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, അവൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകും, കണ്ടെന്ന് മുഴുവൻ കട്ടെടുക്കും. അവൻ സ്കൂളിലേക്ക് ചെല്ലും, പേനകളും കൊടകളും മറ്റു പലതും കട്ടെടുത്ത് ഇങ്ങനെ അവൻ വളരുകയാണ്. അനുസരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എവിടെ അനുസരണമുണ്ടോ അവിടെയാണ് അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത്. നമുക്കറിയാം, 100 വയസ്സുവരെ അബ്രാഹം കാത്തിരുന്നൊരു കുഞ്ഞിന് വേണ്ടി. 100-ാം വയസ്സിൽ കുഞ്ഞുണ്ടായി, അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. അവന് 12 വയസ്സായപ്പോൾ ദൈവമായ കഥ പറഞ്ഞു, അവനെ മോറിയാമലയിൽ കൊണ്ടുപോയി പിരിയപ്പിക്കാനായിട്ട്, നിനക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരുമെന്നും കടലിലെ മണൽത്തരി പോലെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വാഗ്ദാനത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അബ്രാഹം അനുസരിക്കുകയാണ്. മോറിയാമലയിൽ കൊണ്ട് കടന്നു എന്ന് ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി കത്തി ഉയർത്തിയപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അബ്രാഹമേ, കുഞ്ഞിനെ വധിക്കേണ്ട, കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന കുഞ്ഞാടിനെ പിടിച്ച് ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹം ഇസഹാക്കിന്റെ അപ്പനായിട്ടും സാറയുടെ ഭർത്താവുമായിട്ടാണ് മോറിയാമലയിലേക്ക് പോയതെങ്കിൽ അനുസരണം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ അബ്രാഹം വിശ്വാസിയുടെ അപ്പനായിട്ടാണ് കടന്നു വരുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ നിന്ന് മാറ്റി ഒരു ജനതയുടെ പിതാവായി മാറുവാനായിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. അനുസരിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. അനുസരണക്കേട് കാണിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളാണ് ഉണ്ടായിത്തീരുന്നത്. അതാണ് വചനം പഠിപ്പിച്ചു തരുന്നത്, ചെറുപ്പം മുതലേ തന്നെ മക്കളെ അനുസരണത്തിൽ വളർത്തുക. 4-ാമതായി പറഞ്ഞു തരുന്നത്, പുത്രിമാരെ ചാരിത്രവതികളായിരിക്കാൻ നീ ശ്രദ്ധ പതിക്കണം. ജെറൂസലേം ഇറങ്ങിയിരിക്കുന്ന പുസ്തകമുണ്ട്, ദുഷ്ട കൂട്ടുകെട്ടും പ്രേമബന്ധനങ്ങളും. പ്രിയപ്പെട്ടവരെ, പല കുഞ്ഞുങ്ങളും തിന്മയിലേക്ക് കടന്നു പോകുന്നത് കണ്ടിട്ടാണ് തിരുവചനത്തിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്കൊരു മുന്നറിയിപ്പായിട്ട്, പുത്രിമാര് പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ചാരിത്രവതികളായി വളർത്താൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. സിയമായി സഭയുടെ സ്ഥാപകനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ചാവറിയച്ചൻ കൈനഗിരിയിലെ തൻ്റെ ദൈവമക്കൾക്കായി നല്ലയപ്പൻ്റെ ചാവരികൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇരിപ്പിലും നടപ്പിലും കളിയിലും കുളിയിലും വിരക്തി പാലിക്കാൻ നീ മക്കളെ പഠിപ്പിക്കണം, വിശുദ്ധി പാലിക്കാൻ, വിശുദ്ധരായി ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. നോക്കുക, 100-ാണ്ടുകൾക്കപ്പുറത്ത് ഉൾക്കാഴ്ചയോടെ ആത്മാവി നിറഞ്ഞ് ചാവറിയച്ചൻ എഴുതി വെച്ചു, ഇരിപ്പിലും നടപ്പിലും കളിയിലും കുളിയിലും വിശുദ്ധി പാലിക്കാൻ, ചാരിത്രം പാലിക്കാൻ നീ നിന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ധ്യാനാവസരത്തിൽ ഒരു കൊച്ചു മോള് വന്നിട്ട് പറഞ്ഞു, അച്ഛോ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ ചിന്തിയ മോളെയെന്ന്, ചില ചെറുപ്രായത്തിലുള്ള ആൺകുട്ടികൾ മാത്രമല്ല അച്ഛ, ഒരിക്കൽ ഒരു എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ, മധ്യവയസ്കൻ വന്ന് ഞങ്ങളെ തട്ടുകയും മുട്ടുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ഓരോ കുഞ്ഞുങ്ങളും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി പാലിക്കാൻ, ഒരുപക്ഷേ എക്സ്റ്റേണലായിട്ട് വിശുദ്ധി ഉണ്ടായിരിക്കാം, നമ്മുടെ മാനസികമായ വിധത്തിലും
വിശുദ്ധി പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഗിരിഗീതയിൽ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തെ കണ്ടുകൊണ്ട് പഠിക്കാൻ, ദൈവത്തെ കണ്ടുകൊണ്ട് ജോലി ചെയ്യാൻ, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നത് ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്കാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രായപൂർത്തിയായി തീരുമ്പോൾ അവർക്ക് വേണ്ടതായിരിക്കുന്ന ലൈംഗികമായ ജ്ഞാനം നൽകിക്കൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ പെൺകുട്ടികളെ അമ്മമാരും ആൺകുട്ടികളെ അപ്പച്ചന്മാരും ശ്രദ്ധിച്ചു വളർത്തേണ്ടതാണെന്ന്. അതുകൊണ്ടാണ് തിരുജീവിതം പഠിപ്പിച്ചു തരുന്നത്, പുത്രന്മാരെയും പുത്രികളെയും ചാരിത്രവതികളായി ജീവിക്കുവാൻ ഓരോ അപ്പനും അമ്മയും ശ്രദ്ധിക്കണമെന്ന്. ഇന്ന് ഒരു മാസത്തിൽ ഒരാളെങ്കിലും ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്, തകർന്നുപോയ ജീവിതം ഓർത്തുകൊണ്ട്. പഠിക്കാൻ പോയി പ്രേമബന്ധനത്തിൽ കുടുങ്ങി, അല്ലെങ്കിൽ വിവാഹത്തിന്റെ പ്രായമായി മറ്റ് ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കഥകളുമായി, ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളുമായി എത്രയോ ജീവിതങ്ങൾ ഓരോ ആഴ്ച വഴി കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുപ്രായത്തിൽ തന്നെ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് അന്യരുടെ സ്നേഹം തേടി പോകുന്നത്. ഒരു പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അളവിൽ കിട്ടിയില്ല എങ്കിൽ അവൾ പ്രായപൂർത്തിയായി തീരുമ്പോൾ ഏതെങ്കിലും പുരുഷന്റെ സ്നേഹം തേടി അവൾ പോയിട്ടുണ്ടാകും. ഒരു ആൺകുട്ടിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അളവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ മാറിടം നോക്കി അവൻ പോയിട്ടുണ്ടാകും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ചെറുപ്രായത്തിൽ തന്നെ ചാരിത്രവതികളായി തീരുവാൻ, സ്വഭാവ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്ക് തിരുവചനം സന്ദേശം തരികയാണ്. വീണ്ടും പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 30:9 തിരുവാക്യത്തെ പറഞ്ഞു തരികയാണ്. പുത്രനെ അമിതമായി ലാളിക്കരുത്, ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അതിലാളനെ കൊണ്ട് നന്നായി പഠിക്കുവാനോ അതിലാളനെ കൊണ്ട് വിശുദ്ധമായി ജീവിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞു തരുന്നത്, അമിതമായി കുട്ടികളെ ലാളിക്കരുത്, അമിതമായി കുട്ടികളെ ലാളിക്കരുത്, അമിതമായി കുട്ടികളെ ശിക്ഷിക്കരുത്. അമിതമായാൽ അമൃതും വിഷമെന്നല്ലേ പറഞ്ഞു വരുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, അമിതമായി ലാളിച്ച് വളർത്തുന്ന കുട്ടികളൊക്കെ തന്നിഷ്ടക്കാരായി ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടതായ നിയന്ത്രണം മാതാപിതാക്കന്മാർ മക്കൾക്ക് കൊടുത്താൽ മാത്രമാണ് ഒരു നല്ല കുടുംബത്തിന്റെ അടിത്തറ പാകുവാനായിട്ട് സാധിക്കുക. മാതാപിതാക്കന്മാരോട് ഞാൻ പറയും, തന്നിഷ്ടത്തിനായി കുട്ടികളെ വിട്ടുകൊടുക്കരുത്. തന്നിഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന കുട്ടി കുടുംബത്തിന് അപമാനം വിളിച്ചു വരുത്തും. തന്നിഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന, സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലേക്ക് കടന്നു വരണം, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യസമയത്ത് വീട്ടിലേക്ക് കടന്നു വരണം, കളിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാൽ വീട്ടിലുണ്ടായിരിക്കണം. തന്നിഷ്ടം പോലെ എപ്പോഴെങ്കിലും കളിക്കാൻ പോകുക, ഇഷ്ടം പോലെ കളിക്കുക, എപ്പോഴെങ്കിലും തിരിച്ചു വരെ പാടില്ല പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ. വിദ്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ, സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ, 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാകണമെന്ന് നിർബന്ധം കൊടുക്കണം. ദൈവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ്, അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ്, വചന പ്രഘോഷം കഴിഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അവനോട് പറയുന്നു, ഈ സമയത്ത് വീട്ടിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ നേരം വൈകിയെന്ന് അതിൻ്റെ വിശദീകരണം തരണം. പലപ്പോഴൊക്കെ ഉഴപ്പിയും വഴക്കുകൂടിയും ഒക്കെ സമയം ചെലവഴിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളെയും യുവതികളെയും യുവാക്കന്മാരെയും ഒക്കെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ തന്നിഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. തന്നിഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന കുട്ടികൾ അമ്മയ്ക്കും അപ്പനും കുടുംബത്തിനും തറവാടിനും അപമാനമാണ് വരുത്തി വെക്കുന്നത് എന്ന് മാതാപിതാക്കന്മാർ മനസ്സിൽ കരുതി വെക്കുക. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ വചനങ്ങൾ മക്കളെ ജാഗ്രതയോടെ പഠിപ്പിച്ചു കൊടുക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 6:5 എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവിൻ്റെ വചനങ്ങൾ മക്കളെ ജാഗരൂകതയോടെ പഠിപ്പിച്ചു കൊടുക്കണം. അതവർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം. യെരൂശലേം വചനം കൂടാതെ വന്നിട്ടുള്ളവർക്കറിയാം,
ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ജെറുസലേം ബൈബിൾ ഗ്രാമം 2.5 മുതൽ 3.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വചന പഠന പരിശീലനമാണ് അവിടെ നൽകുന്നത്. 12 വർഷങ്ങൾ പിന്നിടുകയാണ് ജെറുസലേം വചന കൂടാരത്തിലെ ബൈബിൾ ഗ്രാമം. പ്രിയപ്പെട്ടവരെ, ചെറുപ്രായത്തിൽ വചനമോടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ വചനം പറഞ്ഞു തരുന്നു, ശൈശവത്തിൽ നടക്കേണ്ട വഴി പഠിച്ചാൽ വാർദ്ധക്യത്തിലും അവൻ വഴി തെറ്റിപ്പോവുകയില്ല. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. ഈ കഴിഞ്ഞു പോയ ബൈബിൾ ഗ്രാമം ബാച്ച് ഏകദേശം 500,000+ ദൈവമക്കളുടെ മുമ്പിൽ അവർ വചനം പറയുന്നത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞവരും മാനസാന്തരപ്പെട്ടവരും വചന ശൂനം എന്ന് പറയുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി മക്കളെ പഠിപ്പിച്ചുള്ള മാതാപിതാക്കന്മാരെ എനിക്കറിയാം. കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ നിർദ്ദേശം നൽകുകയാണ്, മക്കളെ വചനം പഠിപ്പിക്കുന്നതിൽ മാതാപിതാക്കന്മാർ മടി കാണിക്കരുത്. അങ്ങനെ മടി കാണിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കന്മാരുടെ മക്കൾ നശിച്ചു പോകുന്നതും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ പോകുന്നതും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. മക്കളെ യേശുവിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, ദൈവാലയത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം, ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. മാതാപിതാക്കന്മാർ നിർബന്ധിക്കണം, ചെറുപ്രായത്തിൽ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരണം. കുറച്ചു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായി അവർ ജീവിതശൈലിയായി മാറും. ഒരിക്കൽ അമ്മച്ചി വന്ന് പറയാണ്, എൻ്റെ മോളെ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും ഉറക്കം വരും. അപ്പം ഞാൻ ആ കൊച്ചു മോളോട് പറഞ്ഞു, മോള് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ അമ്മയുടെ മടിയിലേക്ക് ഇങ്ങനെ ചേർന്നിരിക്കുക. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഉറങ്ങാതെ പ്രാർത്ഥന സംബന്ധിച്ച് കഴിഞ്ഞാൽ നിനക്കൊരു കൊച്ചു സമ്മാനം, ഒരു കൊച്ചു ഉടുപ്പ് വാങ്ങിച്ചു തരാമെന്ന്. അവൾ പ്രാർത്ഥന തുടങ്ങി മാതാവിൻ്റെ രൂപത്തിലേക്ക് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് കണ്ണുകൾ നട്ടിങ്ങനെ ഇരുന്നു. അന്നത്തെ ദിവസം അവൾ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം അവൾക്കൊരു കൊച്ചുടുപ്പ് അമ്മ വാങ്ങിച്ചു കൊടുത്തു. അവളോട് പറഞ്ഞു, നീ എന്നും ഉറങ്ങാതെ കുടുംബ പ്രാർത്ഥന പങ്കെടുത്തു കഴിഞ്ഞാൽ ഓരോ സമ്മാനം തരാം. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് പിന്നീട് ഉറങ്ങിയിട്ടില്ല. ഓരോ ദിവസം മിഠായി കൊടുക്കും, അല്ലെങ്കിൽ പേന കൊടുക്കും, അല്ലെങ്കിൽ പെൻസിൽ കൊടുക്കും, അല്ലെങ്കിൽ പുസ്തകം നല്ല പുസ്തകം വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നല്ലൊരു കാസറ്റ് വാങ്ങിച്ചു കൊടുക്കും. ഈ കുഞ്ഞിന് എങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് പ്രോത്സാഹനം കൊടുത്താണ് ഈ അമ്മ കുഞ്ഞിനെ വളർത്തിയത്. അമ്മച്ച് പറയുകയാണ്, ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അന്ന് ഉറക്കം തൂങ്ങിയിരുന്ന കുഞ്ഞു മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്ന ഈ പട്ടത്തച്ഛൻ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു 5 മിനിറ്റ് നേരം ഏകാഗ്രത പ്രാർത്ഥിക്കാൻ പറയാ കഴിയാത്ത ഒരു ബ്രദർ പി ഡി ഡേവിസ് ആയിരുന്നു. പക്ഷേ ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ അധികാരികൾ നൽകിയ, എൻ്റെ മാസ്റ്റർമാർ നൽകിയ, സഹോദരൻ നൽകിയ പ്രോത്സാഹനങ്ങളോട് വളർന്ന് വളർന്ന് ഇന്ന് മണിക്കൂറുകളോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു ലഹരിയായി മാറി. പ്രിയപ്പെട്ടവരെ, ആരംഭത്തിലെല്ലാം അരോചകമായി തോന്നുമെങ്കിലും പിന്നീട് പരിശീലനത്തിലൂടെ അവ വളർത്തിയെടുക്കുമ്പോൾ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. എത്രയോ എത്രയോ ആളുകൾ ചെറുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾ, അവരെയൊക്കെ കർത്താവ് വളർത്തി വലിയവരാക്കിയ എത്രയോ സംഭവങ്ങളാണുള്ളത്. പ്രാർത്ഥനയിൽ വളർത്തി വലിയ വലിയ മക്കളാക്കി തീർക്കാനായിട്ട് എത്ര മക്കളാണ് അപ്രകാരമുള്ളവർ കടന്നു വന്നിട്ടുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നിനും കൊള്ളരാതിരുന്ന, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരുന്ന ബിൽ ഗേറ്റ് പിന്നീട് കമ്പ്യൂട്ടർ ലോകത്തിൽ ഒരു വലിയ വ്യക്തിയായിത്തീർന്നു. എന്തുകൊണ്ടാണ്? അവന് കിട്ടിയ പ്രോത്സാഹനവും അവൻ്റെ പരിശ്രമവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മാതാപിതാക്കന്മാർ മക്കളെ നല്ലവരാക്കി വളർത്തി കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും കഴിയും. അവരെ വേണ്ട വിധത്തിൽ വളർത്താതിരുന്നാൽ അവർ നിനക്കും നിന്റെ കുടുംബത്തിനും ശാപവും ദുരന്തവുമായിരിക്കും. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവ് ആയിശോയെ, അനുഗ്രഹീകരണ ശുശ്രൂഷയിലൂടെ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കണ്ണുനീര് മാത്രം സമ്മാനിക്കുന്ന മക്കളെ കർത്താവ് നീ ഏറ്റെടുക്കണമേ. എത്ര പറഞ്ഞിട്ടും എത്ര ഉപദേശിച്ചിട്ടും ഒരു വ്യത്യാസമില്ലാത്തതിൻ്റെ പേരിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ അമ്മമാരുടെ കരച്ചിലാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്. സർവശക്തനായ ദൈവമേ, സ്വഭാവത്തിൽ രൂപീകരണം കൈവരിച്ച് ജീവിതത്തിൽ വിശുദ്ധീകരണം കൈവരിച്ച് ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായി അവിടുന്ന് തന്നെ രൂപാന്തരപ്പെടുത്തണമേ. മാതാപിതാക്കൾ മക്കളെ നല്ല ശിക്ഷണത്തിലും നല്ല അച്ചടക്കത്തിലും നല്ല ചാരിത്രത്തിലും ദൈവസ്നേഹത്തിനും വളർത്തുവാനുള്ള കൃപാവരം
ഇല്ല എല്ലാ മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എൻ്റെ പേര് ജിഷ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് സ്ഥലം എറണാകുളം രണ്ട് സാക്ഷിയുണ്ട് എൻ്റെ അനിയത്തിയുടെ വിവാഹം ഇവിടെ വന്ന് പറ്റാവുന്ന വെള്ളിയാഴ്ചകളെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ലൊരു ജീവിത പങ്കാളി കിട്ടി കല്യാണം കൂടാൻ വന്ന അവസരത്തിൽ എൻ്റെ മോൻ സെറ്റിയുടെ വക്കിൽ പോയി തട്ടിയിട്ട് ആ ഭാഗം കല്ലച്ചു ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ അങ്ങനെ പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കൂടാതെ ദൈവം സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കൈകളടിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറയാം ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നൽകിയാൽ അങ്ങനെയാണ് എൻ്റെ പേര് മെൽവിൻ ഞാൻ കണിമംഗലത്തു നിന്ന് വരുന്നു ഞാൻ പ്രൊഫഷണലി നേഴ്സാണ് ഞാൻ അമലയിലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എനിക്കൊരു ഒമാനിലേക്ക് ഒരു വിസ റെഡി ആയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങി അത് ശരിയായില്ല അങ്ങനെ എനിക്ക് ജോലി നഷ്ടമായിരുന്നു ഞാൻ രണ്ടാമത് കയറാൻ നോക്കിയിട്ടൊന്നും സാധിച്ചില്ല ഞാൻ ഇവിടെ വന്ന എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവസാനം കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് മമ്മിയുടെ അനിയ ഒരു വിസ എടുത്തു തന്നു ആ വിസയിൽ പോയിട്ട് അവിടുത്തെ എം ഒ എക്സാം പാസ്സായി ഇപ്പോൾ ഒരു ജോലി കിട്ടി ഞാൻ അടുത്ത ആഴ്ച പോവും യേശു യേശു കൈകളടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് മനസ്സുമടക്കാതെ പ്രാർത്ഥിക്കുക ദൈവം നിന്റെ കണ്ണിനീരിൻ്റെ ചരിത്രത്തെ കടന്നു വരുന്നു